എന്നോട് പറയാൻ നീ എവിടേക്കാ പോയത്? മറുപടി പറയാൻ കൂടുതൽ നുണകളൊന്നും ആലോചിക്കണ്ട. കണ്ണനോട് പിണങ്ങി ഇറങ്ങി പോയതാണെന്ന് ഞാൻ അറിഞ്ഞു. എന്നോടൊന്നും പറഞ്ഞുകൂടിയില്ല. നീ പോകുമ്പോ എന്നെ കുറിച്ച് ഒട്ടും ആലോചിച്ചില്ല എന്നല്ലേ എന്റെ അർത്ഥം? ഞാൻ നിന്റെ ആരും അല്ലല്ലേ. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് റെസ്റ്റ് എടുക്കാതെ കാറും ഡ്രൈവിൽ ഇറങ്ങി സ്റ്റിച്ച് പൊട്ടില്ലേ? എന്തിനാടാ കാവ്യയുടെ പിന്നാലെ നീ പോയത്? എന്നോട് പറയാൻ പാടില്ലായിരുന്നു? ഒരൊറ്റ ഫോൺ വിളിയിൽ ഞാൻ ഇവളെ ഇവിടെ എത്തിക്കില്ലായിരുന്നു. പറമോളെ, അച്ഛമ്മ വിളിച്ചിരുന്നെങ്കിൽ നീ തിരിച്ചു വരില്ലായിരുന്നു? വരുമായിരുന്നു അച്ഛമ്മേ. അച്ഛമ്മ വിളിച്ച വരാതിരിക്കാൻ എനിക്ക് പറ്റൂ. കേട്ടോടാ, അതാ എന്റെ മോള്. നിന്നോട് പിണങ്ങിയാലും എന്നോട് ഇവള് പരിഭവിക്കില്ല. മുറിവ് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെ ഉണ്ടാവാതിരുന്നാ നന്ന്. ഇനി അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല സിദ്ധു. അക്കാര്യത്തിൽ എനിക്കിന്ന് ഉറപ്പ് കിട്ടിയേ പറ്റൂ. നീയും കണ്ണനും തമ്മിൽ ഇന്ന് നടന്നത് വെറും സൗന്ദര്യപ്പിണക്കമാണെന്ന് ശിവാനിമോള് പറഞ്ഞു. വഴക്കത്ര നിസ്സാരമല്ല നിന്നിരെ. കലഹത്തിന്റെ കാരണം അറിയാനോ ഇഴകീറി പരിശോധിക്കാനോ ഞാൻ ശ്രമിക്കുന്നില്ല. ചെറുതും വലുതുമായ ഒരുപാട് ഇണക്കങ്ങളിലും പിണക്കങ്ങളിലും കൂടി സഞ്ചരിച്ച ഓരോ ഭാര്യാ ഭർത്താക്കന്മാരും ജീവിതം പൂർത്തിയാക്കേണ്ടത്. പക്ഷെ ജീവിതം ഒരുമിച്ച് തന്നെ പൂർത്തിയാക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് മുതിർന്നവരുടെ കടമയാ. അതുകൊണ്ട് ഇനി എന്ത് കാരണത്തിന്റെ പേരിലായാലും ഈശ്വര മഠം വിട്ട് ഇറങ്ങിപ്പോവില്ലെന്ന് നീ എനിക്ക് വാക്കു തരണം. വാക്ക് താമോളെ. കാവ്യന്തൊന്നും ഇണ്ടാത്തത് അച്ഛമ്മയുടെ പ്രിയപ്പെട്ട മരുമോള് എന്താ വാക്ക് കൊടുക്കാത്തത്? അച്ഛമ്മ വിളിച്ചാ വരാൻ തയ്യാറാണെന്നൊക്കെ സെന്റി അടിച്ചത് അല്പം മുമ്പല്ലേ കേട്ടത്? വാക്ക് കൊടുക്ക്. പക്ഷേ പാലിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. ഇളയമ്മ പറഞ്ഞത് ശരിയാ. പക്ഷേ പാലിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത വാക്ക് ഞാൻ നൽകില്ല. സഹിക്കാവുന്ന നിനക്കൊരു പരിധിയുണ്ട്. അത് കടന്നാൽ ഈ വീടും എന്റെ വീടും ഒക്കെ വിട്ട് ഞാൻ പോവും. നിനക്ക് സഹിക്കാൻ പറ്റാത്തതായി എന്താ മോളെ ഇവിടെ ഉണ്ടായത്? പലതും അത്ര എനിക്കിപ്പോ പറയാൻ പറ്റും. ഒരിക്കൽ സംശയത്തിന്റെ മുൾമുനെ നിൽക്കുമ്പോഴും നിന്നെ കൈവിടില്ലെന്ന് കണ്ണൻ എനിക്ക് വാക്ക് തന്നിരുന്നു. ഓർക്കുന്നില്ലേ നീ അത്? ഞാൻ മരണത്തോട് മല്ലിട്ട് കിടക്കുകയായിരുന്നു. ഇവളെ ഒരിക്കലും കൈവിടരുത്. നീ എനിക്ക് വാക്ക് തരണം. കാവ്യ
ഞാൻ ഒരിക്കലും കൈവിടില്ല. ആ വാക്ക് ഇവൻ പാലിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചുള്ള ഇവന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയില്ലേ? അതുപോലൊരു വാക്ക് ഈ നിമിഷം നിന്നിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുക. എന്റെ കണ്ണനെ ഒരിക്കലും കൈവിടില്ലെന്ന് നീ വാക്കുതാ. നീ വാക്ക് തന്നില്ലെങ്കിൽ ഞാൻ എവിടുന്ന് ഇറങ്ങി ഇനിയുള്ള കാലം വല്ല ആശ്രമത്തിനും ജീവിക്കും. എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവാൻ അച്ഛമ്മ തീരുമാനമെടുത്താലും ഞാൻ തടയില്ല. അതിനുത്തരവാദികൾ ജീവയും കാവ്യം മാത്രമായിരിക്കും. ശരി, വാക്ക് തരാൻ നിനക്ക് ഉദ്ദേശമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇറങ്ങുവാ. അച്ഛമ്മേ, അച്ഛമ്മേ, അച്ഛമ്മേ പോവരുത്. കാവ്യച്ചി വാക്ക് തരും. അത് പറയണ്ട, നീയല്ലല്ലോ, അവളല്ലേ. കാവ്യച്ചി, അച്ഛമ്മയോട് പോവരുതെന്ന് പറ. വാക്ക് കൊടുക്ക കാവ്യച്ചി. അവള് വാക്ക് തരില്ല. ഓരോരുത്തർക്കും അവരവരുടെ വാശികളല്ലേ വലുത്. അച്ഛമ്മേ, അച്ഛമ്മേ. എങ്കിൽ നോക്കിക്കോ, അച്ഛമ്മയുടെ കൂടെ ഞാനും പോവും. ഈ സമയത്തും കാവ്യക്ക് വലുത് സ്വന്തം ഈഗോ വേണോ? നിങ്ങൾക്ക് തെറ്റ് സിദ്ധാർത്ഥ്, ഇത് ഈഗോ അല്ല, സെൽഫ് റെസ്പെക്ട്. നീ എന്ത് പേരിട്ട് വിളിച്ചാലും അതിന്റെ പേരിൽ അച്ഛമ്മ ഇറങ്ങിപ്പോയത്. അച്ഛമ്മ ഒരിടത്തും പോയില്ല. അച്ഛമ്മ വിളിച്ചാൽ ഞാൻ വരും, അതുപോലെ ഞാൻ വിളിച്ചാൽ അച്ഛമ്മേ. അവള് വാക്ക് കൊടുക്കാതെ അമ്മ വരില്ല. നാണം കെട്ട് ജീവിക്കാൻ കാവ്യയുടെ ആത്മാഭിമാനം അവൾ അനുവദിക്കേയില്ല. പിന്നെന്തീ, ഇനി നാടകത്തിന്റെ അടുത്ത രംഗത്തിനായി കണ്ണിൽ എണ്ണയൊഴിച്ച് നമുക്ക് കാത്തിരിക്കാം അല്ലേ? അച്ഛമ്മേ, 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 പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഞങ്ങളെ വിട്ടു പോവല്ലേ? നീ എന്റെ കൂടെ വരിക എന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ വാ. എന്തിനാ എന്നെ വേണ്ടാത്തവരുടെ അടുത്തേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നത്? ഓ, ശിഷ്ടകാലമല്ല ആശ്രമത്തിലൊക്കെ ജീവിക്കാൻ നിനക്ക് ഭയം കാണുമല്ലേ? ഞാനതങ്ങ് മറന്നു. അങ്ങനെയല്ല അച്ഛമ്മ. എങ്ങനല്ലെന്ന്? വരുന്നെങ്കി വാ. കൂടെ വരുന്നത് ശിവാനിയല്ല, ഞാനാ. ഞാൻ എവിടെ പോയാലും നീ വരൂ. എവിടെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി, കൈപിടിച്ച് മുൻപേ ഞാൻ നടക്കും. നീ തിരിച്ചു പോ. എന്റെ കാവ്യമോള് എന്നെ ഒരിടത്തേക്കും വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആശ്രമത്തിലേക്ക് എന്നെ വിടാൻ നിനക്ക് മടിയായിരുന്നല്ലോ, പക്ഷേ ഇവള് പറയുന്നത് കേട്ടില്ലേ? ഞാൻ എന്ത് തീരുമാനം എടുത്താലും എന്റെ കൈപിടിച്ച് ഇവള് മുന്നോട്ട് നടക്കും. എനിക്ക് എന്റെ കാവ്യമോളോട് കുറച്ച് കാര്യങ്ങൾ തനിച്ച് സംസാരിക്കാനുണ്ട്. നീ തിരിച്ചു പോയിക്കോ. അത് പിന്നെ അച്ഛമ്മ. ശിവാനി പൊയ്ക്കോളൂ, അച്ഛമ്മയും കൊണ്ട് ഞാൻ വന്നോളാം. കാവ്യച്ചി, ഞാൻ, നീ ചെല്ല്. അവിടെ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കേണ്ടെന്ന് കരുതിയ മനഃപൂർവ്വം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. എനിക്ക് മനസ്സിലായി അച്ഛമ്മ. നിനക്ക് തീരെ സഹിക്കാൻ പറ്റാത്തതായി എന്താ നമ്മുടെ കുടുംബത്തിൽ നടന്നതെന്ന് എനിക്കറിയണം. എങ്കിലേ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് കഴിയൂ. പറമോളെ, എന്തിന്റെ പേരിലാ നീയും കണ്ണനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ഈ നിമിഷം നിനക്ക് പറയാനും പറയാതിരിക്കാനും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇന്നരെയോട് ചോദിക്കും.
ഒരുപാട് സന്തോഷത്തോടെ അവൾ അത് പറയുകയും ചെയ്യും. പക്ഷെ അത് സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കും. അത് വേണോ? വേണ്ട ചമ്മേ, ഞാൻ തന്നെ പറയാം. ഈശ്വരമഠത്തിലെ മുൻതലമുറ ചെയ്ത തെറ്റ് ഈ തലമുറയും ആവർത്തിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അച്ചമ്മേ. ഇളയമ്മ ഈ കുടുംബത്തിൽ കയറി പറ്റിയതുപോലെ എന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ നീതുവും ശ്രമിക്കുന്നുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നീതുവിന്റെ ശ്രമം ഒരു പുതിയ കാര്യമല്ലല്ലോ. നീ അത് വിട്ടേക്ക്. അവളുടെ സൂക്കേട് മാറ്റാൻ എനിക്കറിയാം. അവളേക്കാൾ എനിക്ക് പേടി കണ്ണേട്ടനെ. ഇതിൽ കൂടുതൽ എനിക്ക് അച്ഛമ്മയോട് പറയാൻ വയ്യ. എന്നോട് പൊറുക്കണം. എന്റെ കണ്ണനെ എനിക്കറിയാം. ഒരിക്കലും അവൻ തെറ്റ് ചെയ്യില്ല. തെറ്റ് ചെയ്തു നീതുവെന്നല്ല, നീ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. കാരണം അവനെ വളർത്തിയതും ഒരു നല്ല മനുഷ്യനാക്കിയതും ഞാനാ, ഈ അച്ഛമ്മ. എന്റെ കണ്ണനെ കുറിച്ചുള്ള എന്റെ വിശ്വാസം തെറ്റായിരുന്നെന്ന് ബോധ്യമായാൽ ആദ്യം ഈശ്വരമഠം വിട്ട് ഇറങ്ങുന്നത് ഞാനായിരിക്കും. എന്റെ കൈപിടിച്ച് നീ മുമ്പേ നടക്കണ്ട. നിന്നെ ഞാൻ നയിക്കും എന്റെ മരണം വരെ. നിന്റെ ഒപ്പം നിൽക്കുന്നത് ഞാൻ മാത്രമല്ല മോളെ, മൺമറഞ്ഞു പോയ ആത്മാക്കളുടെ അനുഗ്രഹമുണ്ട് നിന്റെ കൂടെ. എങ്കിൽ ഞാനൊരു വാക്ക് തരാം. ഈശ്വരമഠം വിട്ടു പോവില്ലെന്നല്ല, എന്റെ ഭർത്താവിനെ വിട്ടു പോവില്ലെന്നല്ല, ഈ അച്ഛമ്മ വിട്ടു പോവില്ലെന്ന്. മതി, അത് മതി. വാക്ക് താ മോളെ. വാക്ക്. ഞാനൊരിക്കലും എന്റെ അച്ഛമ്മയെ പിരിയില്ല. ഒരുപാട് സംശയങ്ങൾ നിന്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതൊക്കെ പരിഹരിക്കേണ്ടത് കണ്ണനാ. അവൻ പരിഹരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മതി ഇനി നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധം. ഇതെന്റെ തീരുമാനമാ. മാമോളെ, എവിടെ നിന്റെ അച്ഛമ്മയും കാവ്യച്ചിയും? രണ്ടുപേരും ആശ്രമത്തിൽ ഭജന തുടങ്ങിയോ? ഇല്ലടി ഇന്ദ്രേ, ഭജന തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ആശ്രമം ഈശ്വരമഠമാണ്. ഇനി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു ഭജന നടത്തും. കാരണം ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകില്ലെന്ന് എന്റെ കാവ്യമോൾ എനിക്ക് വാക്ക് തന്നു. നേരാണോ കാവ്യച്ചി? അതെ. അപ്പോ ഇത്രേ ഉള്ളായിരുന്നോ കാവ്യമോളുടെ ആദർശം? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിലേ, എല്ലാവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. നിന്നെ കാത്തിരിക്കുന്നത് എന്റെ അതേ വിധിയാ. നിന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവന്റെ രണ്ടാം ഭാര്യ ആകേണ്ട വിധി. അനാവശ്യം പറയണ്ട ഇന്ദ്രേ. അനാവശ്യമല്ല, പച്ച പരമാർത്ഥമാ ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഞാൻ ഭാഗ്യവതിയാ, എനിക്കൊരിക്കലും
ഒരു കൂരയ്ക്ക് കീഴിയ മറ്റൊരു സ്ത്രീയുമായിട്ട് ഭർത്താവിനെ പങ്കുവച്ച് ജീവിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. പക്ഷേ നിനക്ക് ആ ദുർവിധിയും ഉണ്ടാവും. ഇന്ദിരാബായി അല്ല നീതു, എല്ലാ അധികാരത്തോടും കൂടി അവൾ ഇവിടെ ജീവയുടെ കൂടെ ജീവിക്കും, കൂടെ നീയും. ഒരിക്കലുമില്ല, കാവ്യ അല്ലാതെ മറ്റൊരു ഭാര്യ ഈ ജന്മം എനിക്കുണ്ടാവില്ല. ഒരു കാലത്തും നീതു ഈ വീട്ടിൽ ജീവിക്കില്ല. ഇനി അവൾ ഇവിടെ കാലുകുത്തിയാൽ പടി ഇറക്കി വിടാൻ നീ തയ്യാറാണോ? ഞാനത് ചെയ്തിരിക്കും. അച്ചമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. അച്ചമ്മയുടെ കണ്ണനായി പറയുന്നു. അത്ര തറപ്പിച്ച് പറയണ്ട, നീതു ഒരടി പോലും പിന്നോട്ട് മാറും ഒന്ന് കരുതുക വേണ്ട. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ പ്രസംഗം? സ്ഥാനം കൊണ്ട് ഇളയമ ആയതുകൊണ്ട് എന്റെ കൈ നിങ്ങളുടെ കരണത്ത് ഇതുവരെ പതിയാത്തത്. പക്ഷേ അത്തരമൊരു കൺസേൺ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. നീ എന്നെ എന്ത് ചെയ്യൂടാ? ഇനിയൊരു അക്ഷരം മിണ്ടിയ അടി വീഴും എന്റെ ഈ കയ്യിൽ നിന്ന്. ഇനിയൊരു അക്ഷരം മിണ്ടിയ അടി വീഴും എന്റെ ഈ കയ്യിൽ നിന്ന്. വേണ്ട സിദ്ധു, അവളെ തല്ലി നീ നിന്റെ കൈ ചീത്തയാക്കണ്ട. കൊടുക്കണോന്ന് വിചാരിച്ച കൊടുക്കാനും എന്റെ കൈ തയ്യാറാ എപ്പോഴും. എന്നെയും കാവ്യം പിരിക്കാന്ന് ആരും കരുതണ്ട. നിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാവിടാ. വൈകാതെ കാവ്യ അത് മനസ്സിലാക്കും. മനസ്സിലാക്കട്ടെ. ഇനി എന്ത് കാണാനാ എല്ലാരും ഇവിടെ നിൽക്കുന്നേ? പോയേ. കണ്ണൻ നിന്നെ, കാവ്യ ഇന്നു മുതൽ എന്റെ മുറിയിലാ കിടക്കുന്നത്. നിന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്നു മാറുന്നോ അന്നേ അവളിനി നിന്റെ മുറിയിൽ താമസിക്കും. അത് മാറ്റേണ്ടത് നിന്റെ കടമയാ. എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല. എന്നാ പൊയ്ക്കൂ. പറയടി, നിന്റെ ഏട്ടത്തേമ്മ സൂയിസൈഡ് ചെയ്തോ? അങ്ങനെയൊന്നും ആത്മഹത്യ ചെയ്യുന്ന ഇനോ അല്ല അവൾ. അതെനിക്കറിയാം. പക്ഷെ ഞാൻ ഒരുക്കിയിരിക്കുന്ന പുതിയ കളി അവൾക്കുള്ള ബ്ലൂ വെയിൽ ഗെയിമാ. ഇതിന്റെ അവസാനം ഇരയ്ക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പാ. എന്റെയും പ്രതീക്ഷ അത് തന്നെയാ. ഇത്തവണ നമ്മൾ നേടിയിരിക്കും. എന്റെയും പ്രതീക്ഷ അത് തന്നെയാ. ഇത്തവണ നമ്മൾ നേടിയിരിക്കും. ഏട്ടൻ അവളെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് നാടകമാ കളിച്ചെന്ന് അറിയില്ല. എന്തായാലും അവൾ തിരിച്ചെത്തി. പക്ഷേ ഏട്ടനുമായി കോംപ്രമൈസ് ആയിട്ടില്ല എന്ന് ഷുവറാ. ഇനി ഒരിക്കലും അച്ഛമ്മ പിരിയില്ലെന്ന് അവള് വാക്കും കൊടുത്തു. പുറത്തുപോയി കാവ്യ അച്ഛമ്മയും കൂടി എന്തോ ഗൂഢാലോചന നടത്തിയിട്ടാ പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. അല്ലെങ്കിലും എന്റെ ഗെയിം പൂർത്തിയാവണമെങ്കിൽ കുറെ ദിവസം കൂടി അവൾ ഈശ്വരമഠത്തിൽ തന്നെ ഉണ്ടാവണം. ജീവയുടെ യഥാർത്ഥ അവകാശം ഞാനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടെ അവൾ അവിടെ നിന്ന് ഇറങ്ങാവൂ. ഇനി
ഇനി ഒരിക്കലും ജീവയുമായി കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത വിധം സംശയം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നീതു, ആ ഫോട്ടോസ് കാട്ടി നീ അവളെ വിരട്ടി എന്നുള്ള ശരി തന്നെയാ. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അരുതാത്തത് നടന്നു എന്ന് വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞു കാണും. പക്ഷെ ആ കള്ളക്കഥയ്ക്ക് അധികം ആയുസ്സുണ്ടാവില്ല. ഏട്ടൻ പോലും ആ കഥ വിശ്വസിച്ചത് നല്ലവളായ ഈ പൊന്നനിയത്തി പറഞ്ഞതുകൊണ്ട് മാത്രം. എന്നെ ആദ്യ കടമ്പ കടത്തിയ നിനക്ക് ഒരുപാട് താങ്ക്സ്. പക്ഷേ ഇന്ദിരാന്റെയും ഞാനും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. തൽക്കാലം കാവ്യയുടെ സംശയം അങ്ങോട്ട് വർക്കൗട്ട് ആവട്ടെ. അത് കഴിഞ്ഞു വേണം എനിക്ക് അടുത്ത ബോംബ് പൊട്ടിക്കാൻ. എന്താ അടുത്തത്? അതൊക്കെ സമയമാകുമ്പോ നീ അറിഞ്ഞാ മതി. തൽക്കാലം നീ നിന്റെ ഏട്ടനും കാവ്യച്ചിയും തമ്മിൽ നടക്കാനിരിക്കുന്ന യുദ്ധം ശരിക്കും അങ്ങ് ആസ്വദിക്ക. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കാൻ നീതു. അവര് തമ്മിലുള്ള പോര് മുറുകുമ്പോ പിണങ്ങി പിരിയാറായ ചേട്ടനെയും ചേച്ചിയെയും ഒന്നിപ്പിക്കാൻ കരഞ്ഞ് പരിശ്രമിക്കുന്ന അനിയത്തിപ്രാവിന്റെ വേഷം ഞാൻ ആസ്വദിച്ച് തന്നെ ആടിത്തിമിറുക്കും. ഈശ്വരമഠത്തിന്റെ ചുമരുകളെ പോലും ഞാൻ കരയിപ്പിക്കും തീർച്ച. ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ ബൈ. മോളെ ശിവാനി, നാവിന്റെ ബലം കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് നീതു സ്ഥാപിച്ചെടുത്തു. പക്ഷേ എനിക്ക് അങ്ങനൊരു വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഞാൻ തെളിയിക്കും.